കാര്യങ്ങനെ തരൂല്ലല്ലോ, അരിയൊന്നും തരൂല്ലല്ലോ. എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമമാണ്. നമ്മളിവിടെ ഈ സാധനങ്ങൾ എത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൊല്ലത്തുനിന്നാണ് നമ്മൾ മീൻ കൊണ്ടുവന്നത്. മുകേഷ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലതും കാണാം. ഇത് വാങ്ങുന്ന കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായാലും അവരുടെ മുഖത്തു നിന്ന് വിരിയുന്ന ഒരു ചിരി എന്ന് പറയാം, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരം തന്നെയാണ്. അത് നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെ നമുക്ക് കിട്ടും. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലെ, ബൈപ്പാസിൽ നിന്നും ഫ്ലൈഓവറുകളിൽ നിന്നും എല്ലാം അകലെ, യാത്രായോഗ്യമായ ഒരു റോഡ് പോലുമില്ലാത്ത ഒരു ജനത ജീവിക്കുന്നുണ്ട്. ഇങ്ങ് വിതുര പൊടിയക്കാലയിലെ ആദിവാസി കോളനിയിലെ ജനങ്ങളെക്കുറിച്ചാണ് ഇന്ന് അന്വേഷണം സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന റോഡാണ് അവർ എല്ലാ ദിവസവും യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നും തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്ററോളം ഇത്തരത്തിൽ യാത്രായോഗ്യമല്ലാത്ത റോഡാണ് അവർക്കായി സർക്കാർ ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇത്ര വിജനമായ പ്രദേശത്ത് ഇവരെന്ത് ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എല്ലാവർക്കും ഈ സെറ്റിൽമെൻ്റ് ഏരിയയിൽ ഇങ്ങനൊരു ഉപകാരം തന്നതിൽ വളരെയധികം ആശംസിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ഈ കഴിഞ്ഞ തന്നെ നമ്മളിവിടെ മുകേഷേട്ടൻ്റെ നേതൃത്വത്തിലും കണക്റ്റിംഗ് കേരള എന്ന് പറഞ്ഞൊരു സംഘടനയുടെ പേരിൽ നമ്മൾ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ പൊടിക്കാലം വന്നപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇവിടെ വളരെയധികം കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുകേഷേട്ടനടുത്ത് ഞാൻ സംസാരിക്കും. അതുപോലെ തന്നെ പ്രദീപേട്ടൻ, മുനീറേട്ടൻ, അനന്തുവിൻ്റെ സംഘടന എന്നാണ് വിദ്യാർത്ഥികൾക്ക് ബുക്കും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ തവണയും ഇവിടെ കിറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി മെമ്പറിനായിട്ട് സമീപിച്ചിട്ടുണ്ട്. മെമ്പറും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഫോണിൻ്റെ ആവശ്യം. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരു മേഖലയാണ്. ഏറ്റവും കൂടുതലും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഉള്ളിൽ പുറത്തോട്ടാണ് പോയി പഠിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ റേഞ്ചിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിവേദനം മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് വെച്ചാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ മെമ്പർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഫോണും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫോൺ വേണമെങ്കിൽ റേഞ്ച് വേണം. അപ്പോൾ റേഞ്ചിന് വേണ്ടി മെമ്പറിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലും സഹകരിച്ചൊരു നിവേദനം കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അജു പറഞ്ഞ കണക്ക് ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിഹരിച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ നമ്മുടെ അസോസിയേഷനിലെ അനിയന്മാരുണ്ട്, പ്രദീപേട്ടനുണ്ട്, അജുണ്ട്, മെമ്പറുണ്ട്. എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമമാണ്. നമ്മളിവിടെ ഈ സാധനങ്ങൾ എത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ മെമ്പറും അവരൊക്കെയാണ് തരുന്നത്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് ഇതിൻ്റെ ഒരു സഹായം, അത് കാരണം ഒരിക്കലും കിട്ടാത്ത ആൾക്കാരാണ്, അവർക്ക് കിട്ടുന്നതുകൊണ്ട് തികയുന്നുമില്ല, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ സഹായം എത്തിക്കാൻ പറ്റുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പച്ചക്കറി, പലവ്യഞ്ജന, അരി, പിന്നെ മത്സ്യം, പിന്നെ നാളികേരം, അതിലാണ് നമ്മളോട് കൊടുക്കുന്നത്. വളരെ കിട്ടിയപ്പോൾ 10-30 വരെ ഇതിൻ്റെ കിടപ്പുര വഴികളും അങ്ങനെ വിധ വ്യഞ്ജനം അനുസരിച്ചൊക്കെയാണ് ഇപ്പോഴും ഇവിടെ ഒരു 10-30 കിറ്റോളം കൊണ്ടുവന്ന് വളരെ സന്തോഷമുണ്ട്. സർക്കാർ ഇങ്ങനെ തരൂല്ലല്ലോ, അരിയൊന്നും തരൂല്ലല്ലോ. ഇതെല്ലാം ഉണ്ട്. സാറും സാറിൻ്റെ കൂട്ടായ്മയും ഇപ്പോൾ കിറ്റ് വിതരണം ചെയ്തു. എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ വളരെ വ്യത്യസ്തമായി, പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റുള്ളവരെ കിറ്റ് വിതരണം ചെയ്യുമ്പോൾ അരി പലവ്യഞ്ജനം തുടങ്ങിയവയാണ് വിതരണം ചെയ്യാറ്. നിങ്ങൾ
അപ്പം വ്യത്യസ്തമായിട്ട് മത്സ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് സാർ? കാരണം എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മുടെ ഞാൻ മാത്രമല്ല, പ്രദീപേട്ടൻ ഉൾപ്പെടെ ഈ പുള്ളി കൊല്ലത്തുനിന്ന് വന്നതാണ്, തിരുവനന്തപുരത്തേക്ക് ഈ ഒരു ആദിവാസി മേഖലയിലേക്ക് കൊല്ലത്തുനിന്ന് വന്നതാണ്. ആ കൊല്ലത്തുനിന്ന് പുള്ളി കൊല്ലത്തുനിന്നാണ് നമ്മൾ മീൻ കൊണ്ടുവന്നത് അല്ല. അപ്പം ഈ ആ ഒരു കൊല്ലത്തുനിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊല്ലത്തുനിന്ന് കടലിൽ അല്ലേ അവിടെ നിന്ന് നമ്മുടെ നീണ്ടുവരാ വാടി കടപ്പുറത്തുനിന്ന് നേരിട്ട് എടുത്തു കൊണ്ടുവന്നത്. കാരണം ഇവിടുത്തെ ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് മത്സ്യം വളരെ കുറവാണ്. പുഴയിൽ നിന്ന് കിട്ടുന്ന മത്സ്യം അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴും അവൈലബിൾ അല്ല. നമ്മൾ രണ്ടാം ഘട്ടമാണ് ഈ കാട്ടിലേക്ക് വരുന്നത്. ആദ്യഘട്ടം പൂർത്തിയാക്കി ഒരു മേഖലയിലുള്ള നമ്മൾ നേരത്തെ കരിപ്പാല മേഖലയിലുള്ള ഫാമിലിക്കാണ് അവിടെയുള്ള ആൾക്കാർ സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ സഹായം കൊടുത്തത്. ഇപ്പം വരുന്നത് നമ്മൾ പൊടിയക്കാല. അപ്പോൾ ഇങ്ങനെ ഇവിടെ അടുത്ത് ഇനി മൊബൈൽ ഫോണാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ വന്നാൽ പോലും അവർക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. റേഞ്ച് കിട്ടാതെ മൊബൈൽ ഫോൺ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇപ്പോൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് റേഞ്ച് അല്ലെങ്കിൽ ഇവിടെ ഒരു ടവർ സ്ഥാപിക്കാനും അവർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് റേഞ്ച് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കാനും വേണ്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ വിതരണം ആരംഭിക്കും. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം മുകേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലതും കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വനവാസത്തിൽ കണ്ടതും അദ്ദേഹത്തിന് ഞാൻ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം അന്നേരം പറഞ്ഞു ഇങ്ങനെ ഒരു വനവാസത്തിൽ കുറേ ആളുകൾ ഇങ്ങനെ കുടുംബക്കാരുണ്ട്, അവർക്ക് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിയെടുത്ത് പറഞ്ഞു എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയുക. പുള്ളി അങ്ങനെ എൻ്റെ ഒരു ലിസ്റ്റ് വന്നു, ഒരു 8 ഐറ്റവും അരി എല്ലാം കൂടെയുള്ള സാധനം മലക്കറി കിറ്റ് ഉൾപ്പെടെ. പക്ഷേ അതിനുപരിയായിട്ട് ഞാൻ പുള്ളി പറഞ്ഞതിനൊക്കെ ഒരുപാട് സാധനങ്ങൾ വേണ്ട, ഒരു 8 ഐറ്റമാണ് പുള്ളി തന്നെങ്കിലും 15 ഐറ്റം കിറ്റിനകത്താണ് ഞാനിപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ വിചാരിച്ചു പപ്പടം ഇതൊന്നും ആരും ചെയ്യാത്തൊരു കാര്യം, പപ്പടം ആയാലും ഈ കിറ്റായാലും മത്സ്യം ഉൾപ്പെടെ ആരും കൊടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ അത്രയും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ആദിവാസികളെ സംബന്ധിച്ച് മത്സ്യങ്ങൾ കിട്ടാറ് ഇല്ലെന്നുള്ളതാണ് നമുക്കറിയാം. അതുകൊണ്ട് മത്സ്യങ്ങൾ ഞാൻ കൊല്ലത്ത് മത്സ്യത്തിൻ്റെ സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു മത്സ്യങ്ങൾ അവർക്ക് കൊടുത്താൽ അത്രയും സംതൃപ്തിയായിട്ട് പോകുമല്ലോ. അത് ഈ സംഘടനയ്ക്കും ഇവിടെ വന്ന ഈ കുടിയേക്ക് എല്ലാവർക്കും ഇനിയും വല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞാൻ തന്മനസ്സാണ്. അത് മാത്രമല്ല, ഞാൻ കൊല്ലത്തൊട്ടനവധി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഒരു ഭാഗമാകുന്നത്. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് എന്നോട് ഒരു സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചതാണ് ഇതേപോലെ സൺ ഓഫ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി ഓർഗനൈസേഷനിലൊരു ഭാഗമാകാൻ താല്പര്യമുണ്ടോ, കാരണം ഒരു ബാക്കപ്പായിട്ട് നിന്നാൽ മതി, കാരണം ഞങ്ങൾക്കൊരു ഒരു ബാക്ക് സപ്പോർട്ട് വേണം. ഇപ്പം നിങ്ങളിപ്പോഴുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും ആൾക്കാർ നമുക്ക് മനസ്സിലാകും നമ്മളെ ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് അറിയാൻ ശ്രമിക്കുക എന്താണെന്നുള്ളത്. കാരണം ഇത് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇതിന് മുന്നേ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ഹോസ്പിറ്റലുകൾ ആയാലും ഉച്ചഭക്ഷണമായാലും പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സഹായിക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നടന്നതും ഇതുപോലെ തന്നെയാണ്. പഠിക്കാൻ ഒരു സാഹചര്യം വളരെ കുറവായ കുട്ടികളുണ്ടാവും ഒരുപാട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമ്മൾ പല രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ നോക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പലർക്കും വരുമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഘടനകൾ ഇതുപോലുള്ള നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന അതൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു. ഇനി മുന്നോട്ടുള്ള സമയങ്ങളിലും ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും സഹായത്തിന് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ മുകേഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിത്വങ്ങൾക്കെല്ലാം ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് നന്മ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഇത് വാങ്ങുന്ന കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായാലും അവരുടെ മുഖത്തു നിന്ന് വിരിയുന്ന ഒരു ചിരി എന്ന് പറയാം, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരം തന്നെയാണ്. അത് നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ എന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ഈട് തന്നെയാണ്. ഇവിടെ ഇന്ന് ഈ കൂട്ടായ്മ നടത്തിയ കിറ്റ് വിതരണവും മത്സ്യ വിതരണത്തിനെയും എല്ലാം കുറിച്ച് നമുക്കിവിടുത്തെ വാർഡ് മെമ്പറായ ലതാകുമാരിയോട് ചോദിച്ചറിയാം കൂടുതൽ കാര്യങ്ങൾ. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വാർഡായ പേപ്പർ വാർഡ് പൊടിയേക്കാല സെറ്റിൽമെൻറ്റിൽ ഇങ്ങനൊരു കിറ്റ് വിതരണം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പട്ടിണിയും പരിവട്ടുമൊക്കെ ഉള്ള കുടുംബക്കാരുണ്ട്, എന്നാലും ഇതൊരു ഒരു സൗജന്യമായി കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് എൻ്റെ ആൾക്കാർ അതെങ്കിലും പിഴച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതായത് ഇത് ആദിവാസി ഊരാണ്, തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കരയിൽ
പെടുന്ന സെറ്റിൽമെൻറ്റ് ഏരിയ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിതിരയിൽ വരുമ്പോൾ ഉള്ള സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു പൊടിയക്കാല, പൊടിയം, കല്ലുപാറ, ചാത്തങ്കോട്. ഇതെല്ലാം സെറ്റിൽമെൻറ്റ് ഏരിയയാണ്, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയായിട്ടൊരു യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തും നമ്മളാ കഴിയുന്ന രീതിയിൽ കിറ്റുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആവശ്യമായ സാധനങ്ങളും എല്ലാം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗണിൽ നമ്മളിതിപ്പം രണ്ടാം ഘട്ടമാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പേപ്പാറയുടെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയായ കരിപ്പാലത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സാധനങ്ങൾ കൊടുത്തത്, മുകേഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സാധനങ്ങൾ കൊടുത്തത്. അതിനുശേഷമാണ് നമ്മൾ പൊടിയേക്കലൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മണികണ്ഠനും അതുപോലെ തന്നെ സജിത്ത് ഇവരൊക്കെ പറയേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഈ തവണ കിറ്റിൻ്റെ കാര്യം സംസാരിക്കുകയും അതിനുശേഷം മുകേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇത്രയും അതിമനോഹരമായ കിറ്റുകൾ കൊണ്ട് ഇവിടെ എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ കണ്ടുകാണ് ഇവിടുത്തെ കിറ്റുകൾ കൊടുക്കുന്ന അരി, മലക്കറി, അതുപോലെ തേങ്ങ, അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാവിധ സാധനങ്ങളും കൊണ്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ പാടെന്ന് വെച്ചാൽ റേഞ്ച് ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. റേഞ്ച് നിൽക്കാൻ നമുക്കറിയാൻ പറ്റും, ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ ഏറ്റവും കൂടുതൽ പുറത്ത് പോയാണ് പഠിക്കുന്നത്, വിദ്യാ സ്കൂൾ, ആര്യനാട്, അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. പക്ഷേ ഈ എല്ലാവരും പറയും, സർക്കാരെല്ലാം പറയുന്നുണ്ട് റേഞ്ചും കാര്യങ്ങളും എല്ലായിടത്തും എത്തിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇവിടെ ഇല്ല. വളരെയധികം കഷ്ടപ്പാണ്. പക്ഷേ ഈ തവണ ഞാൻ മുകേഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുകയും മുകേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ വളരെയധികം രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുകേഷ് ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ശിവൻകുട്ടി മിനിസ്റ്ററെ നേരിട്ട് കണ്ട് നമുക്കത് വേണ്ട അപേക്ഷകളും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇന്നലെ തന്നെ മുകേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ ശിവൻകുട്ടി മന്ത്രിക്ക്, അതായത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്നലെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുകേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മന്ത്രിയെ നേരിട്ട് പോയി കണ്ട് ഇവിടുത്തെ അവസ്ഥകളെല്ലാം പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടക്കണം. അതുപോലെ തന്നെ ഈ വാർഡിലെ മെമ്പറിനെയാണ് പറയേണ്ടത്, കാരണം എന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും എന്ത് ഏത് പാദയാത്രയായാലും എല്ലാത്തിനും ഓടിയെത്തുന്നത് വാർഡ് മെമ്പറാണ്. ചേട്ടാ, ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും കുടുംബങ്ങൾക്ക് ഇവിടെ കിറ്റ്, മത്സ്യം ഉൾപ്പെടെ പഠനോപകരണങ്ങൾ എല്ലാം എത്തിക്കാൻ കഴിഞ്ഞു, എന്താണ് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം? ഇത് ഇവിടെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ വാഹനങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സഹായമൊക്കെ അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതൊരു നല്ലൊരു കാര്യമാണ്, അജുവിൻ്റെ നേതൃത്വത്തിലും അതുപോലെ മറ്റു സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ അത് നടത്തിയ നല്ലൊരു കാര്യമാണ്. പിന്നെ എല്ലാം ഇവിടെ എല്ലാം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്.